الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم ونفسي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله العلي العظيم പ്രിയമുള്ള സഹോദരങ്ങളെ, മുത്തഖികളായി ജീവിക്കാൻ എപ്പോഴും ശ്രമിക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും ഓരോ നിങ്ങൾ ഓരോരുത്തരെയും എന്നെയും ഞാൻ ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരായി ജീവിക്കാൻ നമ്മെ തുണക്കിമാറാവട്ടെ. മുത്തഖികളായ സജ്ജനങ്ങൾക്ക് അല്ലാഹു ഇഹലോകത്തും പരലോകത്തും വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളുമുണ്ട്. ആ ഘട്ടങ്ങളിൽ ഏറ്റവും ദുർഘടമായ, ഏറ്റവും പ്രയാസകരമായ ഒരു ജീവിതാവസ്ഥയാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. എല്ലാവരും ആ വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചേരണം എന്നില്ല. പക്ഷെ ആർക്കും അതിനെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ശക്തിയുടെയും കരുത്തിൻ്റെയും ഒക്കെ കാലം കൈവിട്ടു പോവുകയും ദൗർബല്യവും അവശതയും മാത്രം സ്വന്തമാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വാർദ്ധക്യം. അതുകൊണ്ട് വാർദ്ധക്യകാലത്തെ അല്ലെങ്കിൽ വൃദ്ധരായ ജനതയെ അവരുടെ ദൗർബല്യങ്ങളിൽ, അവരുടെ അവശതയിൽ പരിഗണിക്കേണ്ട ഉത്തരവാദിത്വം അവരുടെ വേണ്ടപ്പെട്ടവർക്കാണ്. അതില്ലാതെ വരുന്ന അവസരങ്ങളിൽ സ്വാഭാവികമായും സമൂഹത്തിനാണ്. പക്ഷേ വേണ്ടപ്പെട്ടവരില്ലാതെ വരുന്ന സാഹചര്യം അത്യപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരു വാർദ്ധക്യകാലത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മോടൊപ്പമുള്ള വൃദ്ധജനതയെ വലിയ ആദരവും പരിഗണനയും കൊടുത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ജീവിതാവസ്ഥകളെക്കുറിച്ച് എമ്പാടും പ്രതിപാദങ്ങൾ വിശുദ്ധ ഖുർആനിലും അതുപോലെ പ്രവാചകചര്യയിലും എമ്പാടും വിവരണങ്ങൾ വന്നിട്ടുണ്ട്, ഉപദേശങ്ങളും വന്നിട്ടുണ്ട്. ഈ മിമ്പറിൽ തന്നെ നമ്മൾ മുമ്പ് ഇതുപോലെ ഒരു വയോജനദിനം പ്രമാണിച്ച് നമ്മൾ പറഞ്ഞു പോയിരുന്നു. സുദീർഘമായി തന്നെ നമ്മളുടെ സമയം വളരെ ഹ്രസ്വമാണ് എന്നതുകൊണ്ട് ചില പ്രത്യേക പോയിന്റുകൾ മാത്രമാണ് ഈ അവസരത്തിൽ നമ്മൾ പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ഒരു അവശ വാർദ്ധക്യത്തിൽ നിന്ന് പടച്ച തമ്പുരാനെ എന്നെ നീ കാത്തുകൊള്ളണമേ എന്ന്. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിനൽ ഹർം. ഈ ഹർം എന്ന് പറയുന്നത് അങ്ങേയറ്റം ദൗർബല്യം, ക്ലേശം, രോഗപീഠകൾ ഒക്കെ അനുഭവിച്ചുകൊണ്ട് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർക്കാൻ ഇടവരുത്തരുത് എന്ന് അല്ലാഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നതിൽ നിന്ന് തന്നെ അതെത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വാർദ്ധക്യം എന്ന് പറയുന്നത് സ്വതവേ ദൗർബല്യമാണ്. ഒരുപാട് ജീവിതാനുഭവങ്ങളും ജീവിതത്തിൽ അള്ളാഹു നൽകിയ ശക്തിയും കരുത്തുമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചതിൻ്റെ വളരെ മധുരതരമായ ഓർമ്മകളും ഒക്കെ നിലനിൽക്കുന്ന
ഒരു കാലം പിന്നിട്ട് വരുന്നതാണ് വാർദ്ധക്യമെന്ന് പറയുന്നത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ദൗർബല്യമുണ്ട്, പക്ഷെ ആ കുട്ടിക്ക് ഒരു ജീവിതാനുഭവമില്ല. അതാണ് സത്യത്തിൽ ഈ രണ്ട് ദൗർബല്യങ്ങൾ തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ജീവിതാനുഭവങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് തടവിലാക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ മാനസികമായി തകർന്നു പോകാൻ, മാനസികമായി വലിയ വ്യഥ അനുഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ വീടുകളിലെ വൃദ്ധരായ ജനങ്ങളെ, മാതാപിതാക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മാതാപിതാക്കൾ തുടങ്ങി നമ്മുടെ വീടുകളിലുള്ള വൃദ്ധരായ ജനതയെ പ്രത്യേകമായ പരിചരണം നൽകേണ്ടതുണ്ട് എന്ന് ഉണർത്തുവാൻ വേണ്ടി മാത്രമാണ് ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇന്നലെ ലോകതലത്തിൽ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം ആചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ സമൂഹത്തിൽ ഇപ്പോഴും വയോജനങ്ങൾ വൻതോതിൽ ഗാർഹിക പീഡനങ്ങൾക്ക് വിധേയരാകുന്നു. കുട്ടികൾ ഗാർഹിക പീഡനങ്ങൾക്ക് വിധേയരായാൽ പുറം ലോകം അറിയുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ബാലപീഡനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ദൈനംദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനേക്കാൾ എത്രയോ കൂടുതലാണ് വയോജനങ്ങളെ അവരവരുടെ വീടുകളിൽ അവരവരുടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ആകുന്ന നമ്മളാകുന്ന സമൂഹം പീഡിപ്പിക്കുകയോ അവരെ അവഗണിക്കുകയോ അവരെ ദുരിതത്തിൽ തളച്ചിടുകയോ ചെയ്തുകൊണ്ട് അവർ അനുഭവിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ വൃദ്ധസദനങ്ങൾ എമ്പാടും നിലനിൽക്കുന്നത്, നടന്നു പോകുന്നത്, വർദ്ധിച്ചു വരുന്നത്. ദൈനംദിനം വൃദ്ധസദനത്തിലേക്ക് തള്ളപ്പെടുന്ന ആളുകളുടെ, പിന്നീട് അവർക്ക് എന്ത് നടക്കുന്നു, എന്ത് സംഭവിക്കുന്നു എന്നത് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നില്ല. സത്യത്തിൽ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളപ്പെടുന്ന ആളുകളുടെ ചില വാർത്തകളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുകയും അറിയുകയും ചെയ്യാറുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവർ മരിച്ച് പിരിയുകയാണ്. അപ്പോൾ ഇത് വർദ്ധിച്ചുകൊണ്ടേ വരുന്ന ഒരു സാഹചര്യമെന്ന് പറയുന്ന ഒരു പരിഷ്കൃത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായും വളരെ ഗുരുതരമായ തെറ്റാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ അത്തരമൊരു വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചേരുമോ ഇല്ലേ എന്നത് പ്രശ്നമല്ല. എന്ന് പറഞ്ഞാൽ ഇത് ഒരു പകരത്തിനു പകര സേവനമായി അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ പരിചരിക്കുവാനുള്ള മനസ്സ് നമ്മൾക്കുണ്ടാവണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലൈസ മിന്ന മല്ലം യർഹം സഗീറന വലം യുഖിർ കബീറന. ചെറിയ കുട്ടികളോട് കാരുണ്യം കാണിക്കാത്തവരും മുതിർന്നവരെ ആദരിക്കാത്തവരും നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ സ്വഭാവ വൈശിഷ്ട്യത്തിൽപ്പെട്ടതാണ് കുട്ടികളോട് കാരുണ്യത്തോടെ പെരുമാറുകയും മുതിർന്നവരെ ആദരിക്കുകയും ചെയ്യുക എന്ന്. റബ്ബന ഫുല്ലനാ വലിയ ഖുവാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. നമുക്ക് വേണ്ടിയുള്ള പാപമോചന പ്രാർത്ഥനയോടൊപ്പം ചേർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തിൽ ഞങ്ങളുടെ മുൻഗാമികളായി ജീവിച്ചവർക്ക് പടച്ചു തമ്പുരാനെ നീ പുറത്തു കൊടുക്കണമേ എന്നാണ്. ഇത് മുൻഗാമികളും പിൻഗാമികളും തമ്മിലുള്ള വിശ്വാസ സമൂഹത്തിന്റെ ആത്മീയ ബന്ധത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ ഒരു വാചകമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വൃദ്ധജനങ്ങളെ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മാതാപിതാക്കൾ തുടങ്ങിയ വൃദ്ധജനങ്ങളെ ഓരോരുത്തരും അവരവരുടെ കുടുംബങ്ങളിൽ തന്നെ പരിപാലിക്കുവാനുള്ള വിശാലമായ സ്നേഹവും വിശാലമായ ഉദാരതയും അതോടൊപ്പം തന്നെ ദയയും കാണിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾ മാതാപിതാക്കളോട് കാരുണ്യത്തോട് വർത്തിക്കണമെന്ന്. ഫഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ. അതാണ് വാർദ്ധക്യത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്. അവർ നിങ്ങളുടെ അടുക്കൽ വാർദ്ധക്യത്തിലെത്തിയാൽ എന്നാണ്, മാതാവോ പിതാവോ നിങ്ങളുടെ പരിചരണത്തിൽ വൃദ്ധരായി കഴിഞ്ഞാൽ, ഫഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ, മാതാപിതാക്കളിൽ ഒരാൾ, ഔ കിലാഹുമാ, അല്ലെങ്കിൽ അവർ രണ്ടുപേരും, ഫലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ, അവരോട് അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന, അവർക്ക് സങ്കടം വരുത്തുന്ന, അവരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വർത്തമാനം പറയരുത് എന്നതാണ് ഒന്നാമത് പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് വലാ തൻഹറുഹുമാ, അവരെ നിങ്ങൾ വെറുപ്പിച്ച് പുറത്താക്കുകയും ചെയ്യരുത്.
വൃദ്ധസദനങ്ങളിലേക്ക് തള്ളപ്പെടുന്ന ആളുകൾക്കൊക്കെ മക്കളില്ലാത്തവരല്ല, ആറും എട്ടും ഒക്കെ മക്കളുള്ള ആളുകൾ പോലും നമ്മുടെ നാട്ടിലെ വൃദ്ധസദനങ്ങളിലുണ്ട്. അപ്പോ തകരാറ് നമ്മൾ തന്നെ കണ്ടെത്തി പരിഹരിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. എവിടെയാണ് തകരാറ്? നമുക്ക് മുതിർന്നവരെ, മാതാപിതാക്കളെ പരിചരിക്കുകയും അവർക്കാവശ്യമായ സേവനങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന വിഷയത്തിലുള്ള നമ്മുടെ അലംഭാവമാണ് ഇത്തരത്തിൽ വിവശതയുടെ കാലഘട്ടത്തിൽ നമ്മുടെ വൃദ്ധജനങ്ങളെ അഭയകേന്ദ്രങ്ങളിലേക്ക് തള്ളുന്ന സാഹചര്യം ഉണ്ടായി വരുന്നതിന് കാരണമെന്നാണ്. അതുകൊണ്ട് മുതിർന്നവരോട് നമ്മൾ സംവദിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങൾ കൂടി ഈ സന്ദർഭത്തിൽ പറയാം. ഒന്ന്, ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അള്ളാഹു തന്നെ പറഞ്ഞതാ, മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്തു കൊടുക്കണം, നിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾക്ക് കീഴിൽ അവരെ നിർത്തണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. വഖ്ഫിൽ ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റഹ്മത്ത് അള്ളാഹുവാണ് പരമകാരുണ്യവാൻ. നമുക്കറിയാം റഹ്മത്തിന്റെ മൊത്തം ഉടമ അള്ളാഹുവാണ്. എന്നാൽ ആ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും കാരുണ്യ വികാരം നൽകിയിട്ടുണ്ട്. ആ കാരുണ്യ വികാരത്തെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി ചൊരിഞ്ഞു കൊടുക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. നമ്മൾ മാതാപിതാക്കളോട് കാരുണ്യം ചെയ്യുന്നത് മാത്രമല്ല, പരമകാരുണ്യവാന്റെ കാരുണ്യം മാതാപിതാക്കൾക്ക് ലഭിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതാണ് പിന്നീട് പറഞ്ഞത്, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എന്റെ നാഥ, ബാല്യത്തിൽ എന്നോട് കാരുണ്യം ചെയ്ത മാതാപിതാക്കൾ, അവർ എന്നോട് കാരുണ്യം ചെയ്തതുപോലെ നീ അവർക്കും കാരുണ്യം ചെയ്തു കൊടുക്കണമേ എന്ന പ്രാർത്ഥനയും ഉണ്ടാവണം. ഒന്ന്, സ്വയം കാരുണ്യം നൽകണം. രണ്ട്, പടച്ചവന്റെ കാരുണ്യം അവർക്ക് ലഭിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇങ്ങനെ കാരുണ്യ വികാരമുള്ള ഒരു മകനും അല്ലെങ്കിൽ ഒരു മകളും തന്റെ മാതാവിനെയോ പിതാവിനെയോ വൃദ്ധസദനത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അവരോട് കാരുണ്യത്തോടെ പെരുമാറുകയും അവരുടെ അവശതകളെ പരിഗണിക്കുകയും ചെയ്യണം. അവരെപ്പോഴും സ്വാഭാവികമായും അവരുടെ അവശതകൾ പേർത്തും പേർത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. വേദനയുണ്ടാവും, പലതരം ദൗർബല്യങ്ങൾ ഉണ്ടാവും, നിരാശയുണ്ടാവും, വിഷമമുണ്ടാവും. ഇതെല്ലാം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അവസരങ്ങളിൽ അവരെ പരിഗണിക്കാതെ, അവഗണിക്കുകയോ അവരോട് ഈർഷ്യ പുലർത്തുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുമെങ്കിൽ അത് നമുക്ക് വലിയ നഷ്ടമാണ്, ഇഹലോകത്തും പരലോകത്തും വരുത്തി വെക്കുക എന്ന് ഓർക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ വിഷയം, അവർക്ക് ആത്മവിശ്വാസം പകരുവാൻ മക്കളുടെ ഇടപെടലുകൾ സഹായകമാവണം. നമുക്കറിയാം, എല്ലാ മനുഷ്യന്മാരും എത്തിച്ചേരുമ്പോൾ, വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അവർക്ക് ബോധ്യമായിരിക്കുന്നു ജീവിതത്തിൻ്റെ സായാഹ്നമായിരിക്കുന്നു എന്ന്. അപ്പോൾ സായാഹ്നമായി കഴിഞ്ഞാൽ പിന്നീട് എന്താ സംഭവിക്കുക എന്ന് നമുക്കറിയാം. ഇനി ഒരുപാട് നേരമില്ല എന്ന വിചാരം തന്നെ പലരുടെയും ആത്മവിശ്വാസം ഇങ്ങനെ കുറച്ച് കൊണ്ടുവരും. ഈ ആത്മവിശ്വാസത്തിൻ്റെ കുറവ് കാരണമായി, അതോടൊപ്പം തന്നെ ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്, ഈമാനിൻ്റെയും കുറവ് സ്വാഭാവികമായും അത്തരം വ്യക്തികളെ മാനസികമായി തകർത്ത് കളയുകയും അവരുടെ ആത്മവിശ്വാസം ചോർന്നു പോവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് നല്ല ആത്മവിശ്വാസം നൽകണം. ഏകാന്തതയിൽ അവരെ തളച്ചിടരുത്. അവഗണന തോന്നുന്നു അല്ലെങ്കിൽ അവഗണന കാണിക്കുന്നു എന്ന് അവർക്ക് തോന്നരുത്. അവഗണന കാണിക്കരുത് എന്ന് മാത്രമല്ല, അവഗണന കാണിക്കുന്നു എന്ന് മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ വൃദ്ധർക്ക് തോന്നുന്ന സാഹചര്യം പോലും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ പരിചരണം, അവരുടെ ഭക്ഷണം, അവരുടെ ചികിത്സ തുടങ്ങിയ വിഷയങ്ങളിൽ വളരെ ശ്രദ്ധ ഈ മക്കൾ നൽകുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയണം. നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിലെല്ലാം നമ്മൾ സജീവമായി ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ വൃദ്ധജനങ്ങൾക്ക് മനസ്സിലാക്കാൻ അവസരമുണ്ടാവണം. സ്വാഭാവികമായും ജീവിത സായാഹ്നത്തിൽ എത്തിപ്പെട്ട ആളുകൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി സന്തോഷിക്കാൻ. ആ ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടേണ്ടത് പുറത്തു നിന്നല്ല, അവരുടെ മക്കളിൽ നിന്ന് കിട്ടണമെന്നതാണ്. അവരുടെ മക്കളിൽ നിന്നും പേരക്കുട്ടികളിൽ നിന്നും കിട്ടുമ്പോഴാണ് അവർക്ക് സന്തോഷമുണ്ടാകുന്നത്. പുറത്തു നിന്ന് എത്ര വലുത് കിട്ടിയാലും ആ സന്തോഷം അവർക്ക് കൈവരില്ല. അതുകൊണ്ട് അത്തരം കുട്ടികളും അതുപോലെ തന്നെ പേരക്കുട്ടികളും, മക്കളും പേരക്കുട്ടികളും ഒക്കെ അവരോട് നല്ല ഇണക്കത്തിലും
നല്ല സൗമ്യമായും പെരുമാറുന്ന സ്വഭാവം ഉണ്ടാവണം. പക്ഷെ ദുഃഖകരമെന്ന് പറയട്ടെ, വളരെ പരുഷമായിട്ടാണ് പല ആളുകളും വൃദ്ധരായ ആളുകളോട് പെരുമാറുന്നത്. സ്ത്രീകളോടാവട്ടെ പുരുഷന്മാരോടാവട്ടെ, വളരെ പരുഷമായിട്ടാണ് അവരോട് പെരുമാറുന്നത്. പലപ്പോഴും അവർ ഒരു അധികപ്പറ്റാണ് എന്ന മനസ്സ് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് പെരുമാറുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പരുഷമായ പെരുമാറ്റം ഉണ്ടാവുന്നത്. നമ്മളെ നമ്മളാക്കിയത് അവരാണ് എന്ന ബോധം പലപ്പോഴും മക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നിടത്താണ് ഇത്തരം അവസ്ഥകൾ അല്ലെങ്കിൽ ഇത്തരം പെരുമാറ്റങ്ങൾ അവരോട് കാണിക്കുന്നത് എന്നാണ്. അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുക്കളെയും അവരുടെ സുഹൃത്തുക്കളെയും ഒക്കെ പരിഗണിക്കുകയും അവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തുവാനോ അടുത്തിരിക്കുവാനോ കുശലാന്വേഷണങ്ങൾ നടത്തുവാനോ ഒക്കെ ഉള്ള അവസരങ്ങൾ നമ്മൾ കരുതിക്കൂട്ടി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നത് അവരുടെ മനസ്സിന് സന്തോഷം നൽകുന്ന സംഗതിയാണ്. അവരുമായി പുറത്തേക്ക് യാത്ര ചെയ്യുക, ബന്ധുവീടുകൾ സന്ദർശിക്കുക, സുഹൃത്തുക്കളെ സന്ദർശിക്കുക എന്നൊക്കെ തുടങ്ങി അവരുടെ മനസ്സിന് ആനന്ദം പകരുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മുടെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിർവഹിച്ചു കൊടുത്തുകൊണ്ട് നമ്മളുടെ കൂട്ടത്തിലുള്ള നമ്മുടെ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളും ഒക്കെയായ വൃദ്ധ സമൂഹത്തെ നമ്മോട് ചേർത്ത് നിർത്തിക്കൊണ്ടു പോകുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ അതിലൂടെ നൽകുകയും ചെയ്യും. ആ പകരത്തിനു പകരം എന്നതിനുപരിയായി, അല്ലെങ്കിൽ നമ്മളും ഒരു നാൾ ഇങ്ങനെ ആയിത്തീരുമല്ലോ എന്ന ചിന്തയ്ക്ക് അപ്പുറം നിന്നുകൊണ്ട് നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ വൃദ്ധജനതയെ നമ്മോടൊപ്പം ചേർത്ത് നിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തു കൊടുത്തുകൊണ്ട് സ്വർഗം നേടുന്ന ഭാഗ്യശാലികളിൽ ഉൾപ്പെടുവാൻ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വതആല തുണയ്ക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. صلى المؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اغفر لنا ولوالدينا رب ارحمهم كما ربونا صغارا اللهم اشف امراضنا وامراض مرضانا يا شافي الامراض اللهم نجنا من عفات الدنيا والاخره يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم ارض عن الخلفاء الراشدين ابي بكر وعمر وعثمان وعلي رضي الله عنهم اجمعين واخر دعوانا ان الحمد لله رب العالمين.